മലപ്പുറം ഗവൺമെന്റ് വനിതാ കോളേജിലെ വിദ്യാർത്ഥിനികൾക്കൊപ്പം ഞങ്ങളുടെ പ്രതിനിധി ധനേഷ് രവീന്ദ്രൻ ചേർന്നു. മലപ്പുറം ലോക്സഭാ മണ്ഡലത്തിൽ ഇലക്ഷൻ പ്രചരണം അതിന്റെ ഉന്നതിയിലെത്തി നിൽക്കുന്ന സമയമാണ്. പ്രചരണം കൊടുമ്പിരി കൊള്ളുന്ന സമയത്ത് എന്താണ് മലപ്പുറത്തിൻ്റെ യുവജനതയ്ക്ക്, പ്രത്യേകിച്ച് യുവതികൾക്ക്, പെൺകുട്ടികൾക്ക് എന്താണ് പറയാനുണ്ടെന്ന് പരിശോധിക്കുകയാണ് നമ്മൾ ഈ ചർച്ചയിൽ. ഞാനിപ്പോൾ ഗവൺമെൻറ് കോളേജ് ഫോർ വിമൻ മലപ്പുറത്തെ കുട്ടികൾക്കൊപ്പമാണ് നിൽക്കുന്നത്. ഇവിടുത്തെ വനിതാ കോളേജിലെ പെൺകുട്ടികൾ ഇതിലെ രാഷ്ട്രീയം എങ്ങനെ ചർച്ച ചെയ്യുന്നു, എന്താണ് അവർക്ക് മുന്നോട്ട് വെക്കാനുള്ളത്, എന്താണ് ഇവിടുത്തെ വികസന പ്രശ്നങ്ങൾ തുടങ്ങിയ കാര്യങ്ങളുമായി ബന്ധപ്പെട്ടാണ്. നമുക്കൊപ്പം ഒരുപാട് പെൺകുട്ടികളുണ്ട്, നമുക്ക് അവരോട് തന്നെ ചോദിക്കാം. ഇത്തവണത്തെ രാഷ്ട്രീയം അല്ലെങ്കിൽ ഈ ഇലക്ഷനിൽ നിങ്ങൾ എന്താണ്, നിങ്ങൾക്ക് എന്തൊക്കെയാണ് ഇക്കാര്യത്തിൽ ഒരു പ്രതീക്ഷ, എങ്ങനെയാണ് ഈ തെരഞ്ഞെടുപ്പിനെ നോക്കിക്കാണുന്നത്? ഇപ്പോഴത്തെ ഒരു രാഷ്ട്രീയ സാഹചര്യം വെച്ച് നോക്കുമ്പോൾ വളരെ പ്രാധാന്യമുള്ള ഒരു ഇലക്ഷനാണ് ഇപ്പോൾ നടക്കാൻ പോകുന്നത്. അപ്പോൾ നല്ല പ്രതീക്ഷയുണ്ട്. LDF നല്ല വമ്പിച്ച രീതിയിലുള്ള ഒരു വൻ ഭൂരിപക്ഷത്തോടു കൂടിയുള്ളൊരു വിജയം പ്രതീക്ഷിക്കുന്നുണ്ട്. ഇപ്പോൾ LDF സർക്കാർ കയറിയിട്ട് 10 മാസം കഴിഞ്ഞു. പക്ഷേ ഇതുവരെ അവർക്ക് എന്താ ഞങ്ങൾ ചെയ്തു എന്ന് പറയാനൊന്നും ഉണ്ടായിട്ടില്ല. അതിലപ്പുറം നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഇപ്പോൾ 2 മന്ത്രിമാർ രാജിവെച്ചു. ഇങ്ങനെ പോയ 5 വർഷം കഴിയുമ്പോൾ നമ്മൾ മുഖ്യമന്ത്രി ഒറ്റയ്ക്ക് ഭരിക്കേണ്ട ഒരു സാഹചര്യം വരുമെന്ന് നോക്കി കാണേണ്ടി വരും. UDF നല്ല വൻ മുന്നേറ്റത്തോടു കൂടി, വൻ ഭൂരിപക്ഷത്തോടു കൂടി വിജയിക്കും തന്നെയാണ് അഭിപ്രായം. മലപ്പുറം എന്തായാലും ചോക്കൂല, അതോറപ്പാണ്. വികസന കാഴ്ചപ്പാടുകൾ വളരെ വൈഡായിട്ടൊന്നും ഉണ്ടെന്നില്ല. പക്ഷേ സ്ത്രീകൾക്ക് ഏറ്റവും കൂടുതൽ ഉന്നമനം വേണം വേണമെന്ന് പറഞ്ഞിട്ട് അവരെ വീടിനകത്ത് തന്നെ ഇരുത്തുന്ന ഒരു സൊസൈറ്റിയാണ് മലപ്പുറം. എന്നാൽ അതിനേക്കാളും ആ ഒരു പരിധിയിൽ നിന്നുകൊണ്ട് തന്നെ ഇപ്പോൾ ഒരുപാട് കാര്യങ്ങൾ സ്ത്രീകൾ ചെയ്യുന്നുണ്ട്. ഇപ്പോൾ ഭരണം, ഇപ്പോൾ ഈ ഒരു രീതിയിൽ രാഷ്ട്രീയമാണെന്നുണ്ടെങ്കിലും അതല്ല ജോബ് അങ്ങനെയുള്ള കാര്യങ്ങളാണെന്നുണ്ടെങ്കിലൊക്കെ ഒരുപാട് സ്ത്രീകൾ മുമ്പോട്ട് വരുന്നുണ്ട്. വികസനം എന്ന് പറയുമ്പോൾ ഒരുപാട് കാര്യങ്ങൾ, LDF ആണെങ്കിലും UDF ആണെങ്കിലും മാറി മാറി ഭരിക്കുന്ന സർക്കാരുകൾ ഒരുപാട് കാര്യങ്ങൾ മുൻപോട്ട് കൊണ്ടുവന്നിട്ടുണ്ട്. മലപ്പുറത്തിന് ആരും പരിഗണിക്കുന്നില്ല എന്നോ അത് ബാക്കിലോട്ട് കൊണ്ടുപോകുന്നുള്ള കാര്യം ഒരിക്കലും പറയാൻ കഴിയില്ല. അത്യാവശ്യമുള്ള എല്ലാ കാര്യങ്ങളും മലപ്പുറത്തേക്ക് വരുന്നുണ്ട്. സ്ട്രൈക്ക് അതൊരു സ്ട്രൈവ് ചെയ്തിട്ട് കാര്യങ്ങൾ മേടിക്കാനും കഴിയുന്നുണ്ട്. എന്നിരുന്നാൽ പോലും ഭരണം ഇപ്രാവശ്യം LDF കിട്ടി. ഇപ്പോൾ നിലവിൽ LDF തന്നെയാണ് ഭരിക്കുന്നത്. അപ്പോൾ ആ ഒരു ലെവൽ വെച്ച് നോക്കുമ്പോൾ ഫൈസലാക്കു എന്നുള്ള ആ ഒരു ഫെയിമിന് തന്നെ കിട്ടണം എന്നാണ് ആഗ്രഹം, കിട്ടുന്ന തന്നെയാണ് പ്രതീക്ഷ. ഇനി ഇവിടെ വരാനെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഞങ്ങൾക്കുള്ള പ്രതീക്ഷ എന്ന് പറഞ്ഞാൽ അലിഗഡ് യൂണിവേഴ്സിറ്റിയും പിന്നെ ഇഫ്ലു ക്യാമ്പസ് ഇപ്പോൾ നിലവിലില്ല. അപ്പോൾ ഇനിയുള്ള ഒരു വിജയത്തിൽ അതാണ് ഞങ്ങളുടെ മെയിൻ ആയിട്ടുള്ള പ്രതീക്ഷ. ഇത്തവണ ഈ മലപ്പുറം ഇലക്ഷന്റെ സോഷ്യൽ മീഡിയ ഒരു വലിയ പങ്ക് വഹിക്കാൻ തോന്നുന്നുണ്ടോ? അതെന്തായാലും വൈകോ, ഉറപ്പാണല്ലോ. കാരണം ഈ യൂത്ത് എന്ന് പറഞ്ഞതാണ് ഏറ്റവും കൂടുതൽ പവർഫുൾ ആയിട്ടുള്ള സംഭവം. അപ്പോൾ ഈ യൂത്തിനെ മാറ്റി നിർത്തിയാണ്ട് ഒരിക്കലും ഇനി മുന്നോട്ട് പോരാൻ കഴിയില്ല. അതുകൊണ്ട് സോഷ്യൽ മീഡിയ മലപ്പുറത്ത് നിന്നും ധനേഷാണ് യുവതലമുറയുടെ തെരഞ്ഞെടുപ്പ് പ്രതീക്ഷകൾ പങ്കുവച്ചത്.